ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇതെന്തായി കാണുന്നതിലല്ലേ? ഞാൻ ആദ്യമായിട്ട് അസേലിയ പ്ലാന്റ്സ് വാങ്ങി, ഒരു 5 പ്ലാന്റ്സ് തൈ വാങ്ങി. അപ്പോൾ 5 എണ്ണം വാങ്ങി, എനിക്ക് നല്ല സേഫായിട്ട് നല്ല പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായി കിട്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ നടാൻ തുടങ്ങുകയാണ്. ഇതിൽ ഇതൊരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് ഈ ഫ്ലവർ. എല്ലാത്തിലും ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ 1-2 ഫ്ലവറും കൂടി ഉണ്ടായിരുന്നു, അത് പാക്ക് ചെയ്ത് വന്നപ്പോൾ പോയതാണ്. എന്നാലും ഫ്ലവർ പോയുള്ള പ്ലാന്റിന് ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കിട്ടി. ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടാൽ ഒരു റെഡ് പോലെ തോന്നുമെങ്കിൽ ഇത് ഡാർക്ക് ഒരു മജന്ത പോലത്തെ കളറാണ്. ഇതിൽ 2-3 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അത് വാടിയത് ഞാൻ കളഞ്ഞാണ്. ഇത് കണ്ടോ, ഇത് നല്ല റെഡിഷ് കളറ് ഉണ്ടോ, വ്യത്യാസമുണ്ട് ആ പ്ലാന്റിൻ്റെ മൊട്ടും. ഇത് കണ്ടോ, പിടി കിട്ടുന്നുണ്ടോ? ഇത് റോസ് കളറ്, പിങ്ക് കളറ്, ഹെൽത്തി പ്ലാന്റാ. ഇതിൽ മുട്ടക്കുണ്ട്, ഇതെണ്ണം വൈറ്റ് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ നടാനായിട്ട് എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ, കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ചാണകപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്, മണ്ണ്, കുറച്ച് മണൽ, ചാണകപ്പൊടി എല്ലാം കുറേശ്ശേ ഉള്ളൂ കേട്ടോ. മണ്ണ് ഇത്തിരി കൂടുതലുണ്ട്, ചാണകപ്പൊടി മണലൊക്കെ വളരെ കുറച്ചുള്ളൂ. എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് എടുത്തേക്കുവാണ്. പിന്നെ ഇതിലോട്ട് കരിയില കമ്പോസ്റ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ കരിയില വേനൽക്കാലത്ത് എടുത്ത് വെച്ചത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെറിയ ലീഫ് മന്ദാരത്തിൻ്റെ ഉണങ്ങിയ ഇലയാണ്, അപ്പോൾ ചെറുതായിട്ട് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കരിയില കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് റിവൈവ് ഫംഗിസൈഡ് ഏതെങ്കിലും അപ്ലൈ ചെയ്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് റിവൈവ് ഇട്ട് മിക്സ് ചെയ്ത് വരികയാണ്. അപ്പോൾ ചാണകപ്പൊടി, കുറച്ച് മണൽ, മണ്ണ്, കുറച്ച് റിവൈവ് ചേർത്ത് മിക്സ് ചെയ്തിട്ടിരിക്കുക. പിന്നെ കുറച്ച് കരിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ പോട്ടിലും ഏത് ചെടി നടുന്നതും ചട്ടിയിൽ താഴെ കുറച്ച് ചകിരി വെക്കും കേട്ടോ. ഇഷ്ടംപോലെ ചകിരി നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് ചകിരി ചട്ടിയിൽ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ടിട്ട് പിന്നെ പോട്ടിങ് മിക്സ് ഇട്ട് അങ്ങനെ കേട്ടോ നടുന്നത്. അപ്പോൾ ഈ 2 എണ്ണം നട്ടു, അടുത്ത് എങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഒരു മീഡിയം സൈസ് പോട്ടാണ്, അതിൽ ഇതുപോലെ ചകിരി താഴെ വെക്കോട്ടെ. നന്നായിട്ടൊന്ന് വിടർത്തി നന്നായിട്ട്, ഞാൻ ഏത് ചെടി നടുമ്പോഴും ഇങ്ങനെ ചട്ടിയിൽ താഴെ വെക്കുന്നത് ചകിരിയാണ്. ചകിരി ഇങ്ങനെ എടുത്ത് വെക്കും തേങ്ങയൊക്കെ പൊതിച്ച് കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ അതിൽ കരിയില കമ്പോസ്റ്റ് ഇല്ലല്ലോ, അപ്പോൾ ഈ കരിയില ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലിനി കുറച്ച് പോട്ടിങ് മിക്സും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു രീതിക്ക് നടന്നേ ഉള്ളൂ കേട്ടോ, കറക്റ്റായിട്ടുള്ള മെത്തേഡൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ചെടികളൊക്കെ വാങ്ങി തുടങ്ങി നട്ടൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. എന്തായാലും പിടിച്ച് കിട്ടണം, ഫ്ലവർ ഉണ്ടാവണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടെ പോട്ടിങ് മിക്സ് നിറച്ചു കൊടുക്കും. അതിലേക്ക് കുറച്ചുകൂടെ പോട്ടിങ് മിക്സൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുത്തു. ഇതിൽ മേലിൽ ഞാൻ കുറച്ചുകൂടെ ചെറിയ ഇലയാണ്ട് കരിയില, മന്ദാരത്തിൻ്റെ ഇലയല്ലേ, അത് ചെറുതായോണ്ട് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇവിടെ നല്ല ചൂട് ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് കരിയിലയും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു.
കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇതിൻ്റെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ നമുക്കിതിൻ്റെ കൂടെ മാറ്റി വെക്കാം. എല്ലാം നട്ടതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. അത് ഭംഗിയല്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ വിചാരിക്കുന്നു അസേലിയ പ്ലാന്റ്സ് വാങ്ങണം വാങ്ങണം. പിന്നെ ഓരോ തിരക്കിൽ എനിക്ക് പറ്റിയില്ല. പിന്നെ നമ്മൾ കയ്യിലുള്ള പ്ലാന്റ്സ് അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ഗ്രോത്താക്കി എടുത്തിട്ട് പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ടിരിക്കുന്നു. അപ്പം ആ വേനൽ വന്നപ്പം പ്രോപ്പർ കെയറിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രണ്ട് നേരം വെള്ളം ഒഴിക്കുകയും അത് കഴിഞ്ഞത്തേക്കും പെട്ടെന്ന് മഴ വന്ന് ചെടികളൊക്കെ പിന്നെ വാടാൻ തുടങ്ങി വെള്ളം കൂടി. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒന്ന് ഈ ഓഗസ്റ്റ് തൊട്ടൊന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ വാങ്ങാമെന്ന്. ഓണത്തിന് മുമ്പ് കുറച്ചെങ്കിലും ചെടികൾ പൂക്കുള്ളതെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അസേലിയ പ്ലാന്റ്സ്, അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വളർന്നോ, എന്തായി അവസ്ഥ, പിടിക്കുന്നുണ്ടോ. ഇതിവിടെ എറണാകുളമാണ്, അപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടെ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാം നട്ടിട്ടുണ്ട്. ഇതെങ്ങനെ വളരുന്നൊക്കെ നമുക്ക് നോക്കാം.